ഹലോ ഗായ്സ്, അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ്, കഴിക്കാൻ പറ്റാത്ത മെഡിസിൻസ്, കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ പ്രോട്ടീൻ പൊടികൾ, ഇൻജക്ഷൻ സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവത്തിൽ കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതും, കഴിച്ചാൽ എന്താണ് പ്രോബ്ലങ്ങൾ വരുന്നതും, അതിനൊക്കെ കുറിച്ചാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് പ്രോട്ടീൻ പൊടി എടുക്കുക. അപ്പോൾ പ്രോട്ടീൻ പൊടിയുടെ ചോദിക്കുകയാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നതിന് കഴിക്കാൻ പറ്റുന്നതുണ്ട്, കഴിക്കാൻ പറ്റാത്തതുണ്ട്. കാരണം പ്രോട്ടീൻ പൊടി എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീൻ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് കെമിക്കൽ സംഭവങ്ങൾ യൂസ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്നൊരു സംഭവമല്ല. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് കൊണ്ട് ഫുഡിൽ നിന്ന് എടുത്ത പ്രോട്ടീൻ തന്നെയാണ് ഈ പ്രോട്ടീൻ പൊടിയിലുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ പൊടിയിൽ കെമിക്കൽ ചേർത്തുകൊണ്ട്, ചെറിയ കെമിക്കൽസൊക്കെ ചേർത്തുകൊണ്ട്, മെഡിസിൻസൊക്കെ ചേർത്തുകൊണ്ട് ചെയ്യുന്ന പ്രോട്ടീൻ പൊടികളുണ്ട്. അത് കമ്പനി തന്നെ പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ കെമിക്കൽ ചെയ്തത് കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ, കെമിക്കൽ ചെറുങ്ങനെ ചെയ്ത സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ അത് വളരെ പെട്ടെന്ന് തന്നെ വ്യത്യാസം നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കും. മറ്റേത് നാച്ചുറലായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുണ്ടാക്കുന്നത് പോലെ തന്നെ ടൈമെടുത്തേ ബോഡി ബിൽഡിങ് നടക്കുള്ളൂ ആ പ്രോട്ടീനുകളിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റേത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ വളരെ ഒരു വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തത് എടുത്ത് വാങ്ങി കഴിക്കാതിരിക്കുക. വേറെ ഒരു കാര്യം പറഞ്ഞാന്ന് വെച്ചാൽ, നാച്ചുറലിനാണ് വില കൂടുതൽ, മറ്റേന് വില കുറവുമാണ്. ശരീരത്തിന് പെട്ടെന്ന് തന്നെ വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യും, കാരണം അത് കെമിക്കൽ സംഭവം ആയതുകൊണ്ടാണ്. നാച്ചുറലിനാണ് വില കൂടുതലും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവരെന്താക്കും, ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ലോക്കൽസ് സംഭവങ്ങൾ വാങ്ങിയിട്ട് ഒറിജിനലിൻ്റെ കുപ്പിയിൽ കയറ്റിയിട്ട് കച്ചവടം ചെയ്യുന്ന പല ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് മറ്റേത് രണ്ട് തമ്മിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ടോപ്പ് നോക്കാം. ടോപ്പിൽ നിങ്ങൾക്ക് കാണാം, വളരെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ മുടിവുള്ള സീലിങ്ങും ആ പാക്കിങ്ങും ഒക്കെ. മറ്റേത് നിങ്ങൾക്ക് കാണാം, പാക്കിംഗ് ഒന്നും വളരെ ഒരു ടൈറ്റ് ഇല്ല, വളരെ ലൂസായിട്ടാണ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സീലിംഗ് ആണ്, ഒരു വലിയ ഇതിലൊന്നുമില്ല. പിന്നീട് തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ബാക്ക് ഭാഗം കാണാം. നമ്മൾ ഒറിജിനലിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റേത് വെറുതെ ഒരു ലേശം ഒരു കട്ടിക്ക് വെക്കാനുള്ളൊരു വീതി കൂട്ടി കൊടുക്കുകയും, പിന്നെ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം അടിയിലൊക്കെ രണ്ടെണ്ണം ബോക്സിന് നടുവിലൊരു വര, ഒരു ഉടച്ചിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, വെറുതെ ഒരു സീലിങ്ങൊക്കെ വെറുതെ അതിൽ കൊടുത്തേക്കുന്ന. അപ്പോൾ ഒറിജിനലിന് നിങ്ങൾ കാണാം വളരെ ഒരു പെർഫെക്റ്റ് ആയിട്ട്, ഓവർ ഡിസൈൻസ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഇതാണ് കവറിങ് സീൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മറ്റേതൊരു ഗോൾഡൻ കളറാണ്, മറ്റേത് പക്ക റെഡാണ്. ഫേക്കിന് വളരെ പക്ക റെഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ മറ്റേതൊരു ചെറിയ നൈസ് ഗോൾഡിങ്ങിലൊരു തിളക്കത്തിലാണ് ഒറിജിനലിൻ്റെ ഇത് ഉണ്ടാവുക. പിന്നെ പറയുകയാണെങ്കിൽ പിക്ചർ ആയതുകൊണ്ട് മനസ്സിലാവായിട്ടാണ്, അത് ഡ്യൂപ്ലിക്കേറ്റിനൊരു ചെറിയ എയറൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു എയറൊക്കെ കൊണ്ടിട്ടുണ്ടാവും, പക്ഷേ ഒറിജിനലിന് പക്ക അതിൻ്റെ മുകളിൽ സീലിംഗ് ആയിരിക്കും, ഒരു തുള്ളി എയർ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നൈസായിട്ട് കാണാം, താഴെ ചെറുതായിട്ട് എട്ടടിയിൽ എഴുതിയതും പിന്നെ 29 എഴുതിയതും ഒക്കെ, അതൊക്കെ ഗോൾഡൻ കളറിലാണ് ഒറിജിനൽ ഉണ്ടാവുക. മറ്റേ ഡ്യൂപ്ലിക്കേറ്റിന് വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനലിന് ഗോൾഡൻ കളറിലാണ് ഉണ്ടാവുക, അതും ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിലെ ഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒറിജിനലിൻ്റെ അത് പക്ക ഇതിലാണ്, ബ്ലാക്കിൽ പക്ക ഭയങ്കര ക്ലിയറിലാണ്. മറ്റേതെന്ന് പറയുകയാണെങ്കിൽ അത്ര ക്ലിയർ ഇല്ല. അതിൻ്റെ അർത്ഥം അതാണ് ഫേക്കാണ്. അതിൻ്റെത് എന്ന് വെച്ചാൽ നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ രണ്ടിനും ഒറിജിനൽ സീലിംഗ് ഇത് വരും. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒറിജിനലിൻ്റെത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ അതേ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ആ ക്ലിയർ ഉള്ളതാണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ടോപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതാ ഫേക്ക് ഈ സൈഡാണ്. അപ്പോൾ ഈ ഫേക്കിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൈഡിലൊക്കെ ഒരു കട്ട് ചെയ്ത് വെച്ചതുപോലെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒറിജിനൽ പെർഫെക്റ്റ് കറക്റ്റ് മൂടിക്ക് കറക്റ്റ് കട്ടിങ്ങിലാണുള്ളത്. അപ്പം ഒറിജിനലിന് അങ്ങനെ കറക്റ്റ് കട്ടിങ് ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റിന് കട്ടിങ് ഒരു വൃത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാ നമ്മളെ സ്റ്റീൽ കവർ കണ്ടോ, ഞങ്ങളുടെ ഒരു സ്റ്റീൽ കവർ ഒരിക്കലും ഒറിജിനലിന് ഉണ്ടാവില്ല, അത് ഡ്യൂപ്ലിക്കേറ്റിനാണ് ഉണ്ടാവുക. ഒറിജിനലിത് കണ്ടില്ല, ഒറിജിനലിൽ അങ്ങനത്തെ ഒരു കവർ ഉണ്ടാകില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂപ്പ് വളരെ ഗോൾഡൻ കളറായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഒറിജിനൽ സ്കൂപ്പ് പോലെ ഒരു കോഡ് ഉണ്ടാവും, തിരിച്ചു വെച്ചാൽ ആ പിടിക്കുന്നിടത്ത് ഒരു ചെറിയൊരു കോഡ് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റിന് അത് ഉണ്ടാവില്ല. പിന്നെ പൊടി കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാവും ഫ്ലേവർ ചോക്ലേറ്റ് ആണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ ഫേക്ക്, തിരെ കളറില്ല, വളരെ മറ്റേ
ഒരു ലൈറ്റ് കളറേ ഉള്ളൂ. മറ്റേ ഒറിജിനൽ നിങ്ങൾ കണ്ടില്ലേ, പക്ക ചോക്ലേറ്റിൻ്റെ ഡാർക്ക് കളറാണ്. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ഒറിജിനൽ കണ്ടില്ല നിങ്ങൾ, ഒറിജിനൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മുകളിൽ നിൽക്കുകയേ ഉള്ളൂ, താഴേക്ക് ഇറങ്ങില്ല. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടില്ലേ, താഴേക്ക് ഇറങ്ങി മിക്സായി കഴിഞ്ഞു പോയി. അപ്പോൾ അതാണ് ഒറിജിനൽ മിക്സ്, നമ്മൾ മിക്സ് ചെയ്യുന്നവരെ അത് മുകളിൽ തന്നെ നിൽക്കും, മറ്റേത് ഇറങ്ങി ഇങ്ങ് പോരും. അപ്പോൾ അങ്ങനെ അതും മനസ്സിലാക്കുക. പിന്നെ ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മിക്സ് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞു. മിക്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മറ്റേത് കാണാം, ഫേക്ക് കണ്ടില്ല, വളരെ തരി ഇപ്പോഴും അതിൽ കിടക്കുകയാണ്. പക്ഷേ മറ്റേ നോക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് നല്ല ഒരു ജ്യൂസ് അടിച്ചതുപോലെ തന്നെ നല്ല ഷേക്ക് നല്ലവണ്ണം മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും വേഗം കണ്ടുപിടിക്കാൻ കഴിയും. അടുത്തത് നമ്മൾ മെഡിസിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പൊതുവെ ശരീരം ഫാറ്റ് കയറാതിരിക്കാൻ വേണ്ടിയും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് വേഗം ബൂസ്റ്റാക്കാൻ വേണ്ടിയും പിന്നെ നമ്മൾ തടിയുള്ളവർക്ക് മെലിയാൻ വേണ്ടിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കുന്നത് പൊതുവെ. പക്ഷേ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസിൽ പ്രോബ്ലം വരുമോ എന്ന് ചോദിച്ചാൽ, മെഡിസിൻസിൽ പ്രോബ്ലം വരും, ചെറിയൊരു പ്രോബ്ലമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ സൈഡ് എഫക്റ്റുകളൊക്കെ വരും. എന്നാലും മെഡിസിൻസ് ഉപയോഗിക്കുന്ന കുറേ ആളുകൾ ഉണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻസിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു കോലത്ത് എങ്ങനത്തെ എത്ര വലിയ പ്രോബ്ലംസ് വരുമോ ചോദിച്ചാൽ അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഉദാഹരണത്തിന് നമ്മൾ ഫുഡുകളിലൊക്കെ കെമിക്കൽ അടിച്ച് വരുന്ന ഫുഡുകൾ നമ്മൾ കഴിക്കുന്നില്ലേ, എന്നിട്ട് അസുഖം വരുന്നില്ല. അതുപോലെയൊക്കെ ഒരു ചെറിയ തോതിൽ എന്തായാലും ചെറിയൊരു സൈഡ് എഫക്റ്റ് മെഡിസിൻസുകളിൽ ഉണ്ടാകും. അപ്പോൾ മെഡിസിൻസ് കഴിക്കുന്നവർ അധികം കഴിക്കാതെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് മെഡിസിൻസ് പൊതുവെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. വല്ല തടിയുള്ളവരോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തടി കുറയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് ഉപയോഗിക്കുക, പിന്നെ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പിന്നെ നിങ്ങൾ ഫുഡുകളിൽ കൺട്രോൾ ചെയ്തിട്ടായാലും പൊതുവെ മെഡിസിൻസ് ഉപയോഗിക്കാതിരിക്കുക, അതാണ് വളരെ നല്ലത്. പിന്നെ ഇൻഡക്ഷനിലും മരുന്നടിച്ച് കയറ്റുന്നത് പ്രോബ്ലമാണോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴല്ല, ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലല്ല നിങ്ങൾക്ക് വരിക, കുറച്ച് കഴിഞ്ഞൊരു 19 വയസ്സ് കഴിയുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റുകൾ നിങ്ങൾക്ക് ശരീരത്തിൽ പിടിക്കുക. ചിലപ്പോൾ റിയാക്ഷൻ അങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ വരും. അപ്പോൾ ഇൻഡക്ഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറ്റ പറയുകയാണ്. ഇൻഡക്ഷൻ കൊണ്ട് നമ്മൾ ബോഡി ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? കാരണം നമ്മൾ ബോഡി നന്നാക്കാൻ വേണ്ടിയാണ് ജിമ്മിൽ പോകുന്നത്. ഒരിക്കലും ഇൻഡക്ഷൻ ഉപയോഗിച്ചും ബോഡി ഉണ്ടാക്കാതിരിക്കുക, കാരണം അതിൽ കാര്യമില്ല. കാരണം ഭാവിയിലൊക്കെ അതൊരു വലിയ പ്രശ്നവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നവരുണ്ട് ഒഴിവാക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ചോദ്യം വരും, അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ ബോഡി ബിൽഡിങ് ചെയ്യാമെന്ന്. ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയോട് കൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് ഇൻഡക്ഷനും മെഡിസിൻസും ഒക്കെ ഉപയോഗിച്ച് അങ്ങ് വല്ലാതെ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ എന്താണ് കാര്യം? നമ്മുടെ ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നതൊക്കെ നമ്മൾ നല്ലൊരു ശരീരം നന്നാക്കാൻ വേണ്ടിയാണ്, ഒരിക്കലും കേടാക്കാൻ വേണ്ടിയില്ല. അതുകൊണ്ട് ക്ഷമയോട് കൂടി നാച്ചുറൽസ് ഫുഡുകൾ ഉപയോഗിച്ച്, അതുപോലെ നാച്ചുറൽ പ്രോട്ടീനുകൾ ഉപയോഗിച്ച്, പിന്നെ എൻ്റെ അതിൻ്റെ മുന്നേ ഉള്ള എപ്പിസോഡിൽ ഞാൻ നാച്ചുറലായിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കുന്നത് സംഭവം, നാച്ചുറൽ ബദാം അതുപോലത്തെ പ്രോട്ടീൻസ് വരുന്ന ഫുഡുകളെ കൊണ്ട് ഓരോന്ന് സംഭവം ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നാച്ചുറലായിട്ട് ബോഡി ഉണ്ടാക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് പ്രോട്ടീനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക പ്രോട്ടീൻസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ.